കെഎസ്ആർടിസി ഡയറക്ടർ ബോർഡിൽ ഇനി വിദഗ്ധർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത്തരത്തിലാണ് കെഎസ്ആർടിസി ഡയറക്ടർ ബോർഡ് പുനഃസംഘടിപ്പിച്ചിരിക്കുന്നത്. മന്ത്രി ആന്റണി രാജുവാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. കെഎസ്ആർടിസി ഡയറക്ടർ ബോർഡിൽ ഇനി വിദഗ്ധ അംഗങ്ങൾ അടങ്ങുന്ന ഒരു പാനലായിരിക്കും ഉണ്ടായിരിക്കുക. ഇവരാണ് തീരുമാനങ്ങളും മറ്റു കാര്യങ്ങളും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളടക്കം കൈക്കൊള്ളുക എന്നും ഗതാഗത മന്ത്രി ആന്റണി രാജു അറിയിച്ചു. കെഎസ്ആർടിസിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ഭാഗമായി വിദഗ്ധരെ മാത്രം ഉൾപ്പെടുത്തി ഡയറക്ടർ ബോർഡ് പുനഃസംഘടിപ്പിക്കാനുള്ള ഗതാഗത മന്ത്രി ആന്റണി രാജുവിൻ്റെ നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകരിക്കുകയായിരുന്നു. കെഎസ്ആർടിസിയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനെക്കുറിച്ച് പഠിച്ച പ്രൊഫസർ സുശീൽ ഖന്ന റിപ്പോർട്ടിൽ മേഖലയിൽ വൈദഗ്ധ്യമുള്ളവരെ മാത്രം ഡയറക്ടർ ബോർഡ് നിയമിക്കണമെന്ന് ശുപാർശ ചെയ്തിരുന്നു. 7 ഔദ്യോഗിക അംഗങ്ങളും 8 അനൌദ്യോഗിക അംഗങ്ങളും ഉൾപ്പെടെ 15 അംഗങ്ങളുടെ ബോർഡാണ് നിലവിൽ ഉണ്ടായിരുന്നത്. ഡയറക്ടർ ബോർഡ് രൂപീകരണം സംബന്ധിച്ച് നിലവിലുള്ള കെഎസ്ആർടിസി നിയമാവലി പ്രകാരം 7 ഔദ്യോഗിക അംഗങ്ങളും 2 അനൌദ്യോഗിക അംഗങ്ങളെയും മാത്രം ഉൾപ്പെടുത്താൻ വ്യവസ്ഥയുള്ളപ്പോഴാണ് 8 അനൌദ്യോഗിക അംഗങ്ങളെ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതാണ് 7 വിദഗ്ധ അംഗങ്ങൾ മാത്രമുള്ള ഡയറക്ടർ ബോർഡായി പുനഃസംഘടിപ്പിച്ചത്. 2 അനൌദ്യോഗിക അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് സർക്കാർ പിന്നീട് തീരുമാനമെടുക്കും. സംസ്ഥാന സർക്കാരിൽ നിന്നും ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ, കെഎസ്ആർടിസി ഫിനാൻസ് വകുപ്പ് സെക്രട്ടറി നോമിനി, ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി നോമിനി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, നാറ്റ്പാക് ഡയറക്ടർ എന്നിവരും കേന്ദ്ര സർക്കാരിൽ നിന്നും ഗതാഗത ഹൈവേ മന്ത്രാലയം, റെയിൽവേ ബോർഡ് എന്നിവയിലെ പ്രതിനിധികളുമാണ് പുതിയ ഡയറക്ടർ ബോർഡിൽ ഇടം പിടിച്ചിട്ടുള്ളത്.